ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. ലണ്ടൻ ഡയറീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ കാണുന്നതുണ്ടല്ലോ, 1861 ബ്രിട്ടൻ നിർമ്മിച്ച ഒരു പിയറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം ഞാൻ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയത്. പിന്നെ ഇവിടെ കുറച്ച് റിനോവേഷൻ വർക്ക്സുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഭാഗത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് വിഷ്വൽസും അതുപോലെ തന്നെ ഈ ഒരു പിയറിൻ്റെ കുറച്ച് പ്രാധാന്യങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മൾ കാണാനും മനസ്സിലാക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ എന്തായാലും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഐൽ ഓഫ് വൈറ്റിലേക്ക് പോകുന്ന ഷിപ്പുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റൗണ്ട് ടവറും സ്ക്വയർ ടവറും, അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായ സ്പിനക്കർ ടവറും, പിന്നെ പോർട്സ്മൂത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കത്തീഡ്രലിൻ്റെ ഒരു ഭാഗവും നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പിയറിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്, 1994 മിസ്റ്റർ ബീനിൻ്റെ ഒരു എപ്പിസോഡ് മുഴുവൻ ഷൂട്ട് ചെയ്തത് ഈ ഒരു പിയറിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. അതിൻ്റെ ഫാൻസ് നേരത്തെ ഒരുപക്ഷെ ഈ ഒരു ക്ലാരൻസ് പിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു പിയറിനെ പറ്റി പറയുന്നത്, സെക്കൻ വേൾഡ് വാറിൻ്റെ സമയത്ത് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു പിയറിന് ഡാമേജ് സംഭവിച്ചിരുന്നു. പിന്നെ കുറേ വർഷങ്ങളെടുത്താണ് ഇത് റീബിൽഡ് ചെയ്ത് ഇതിപ്പോൾ ഉള്ളൊരു കണ്ടീഷനിലേക്ക് ആക്കി മാറ്റിയത്. പിന്നെ നിങ്ങൾ, ഞാനിപ്പോൾ നടക്കുന്ന ഈ ഒരു ഭാഗമല്ല, ഈ ഒരു ഭാഗമൊക്കെ റീസെൻ്റായിട്ട് ഇവർ റിനോവേറ്റ് ചെയ്ത് ഇങ്ങനൊരു രീതിയിലാക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സൈഡ് വാളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു വലിയ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സൈഡ് വാളാണ്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുള്ള സൗത്ത് സീ കാസ്റ്റിലും, അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ പോകുന്ന ഒരു സൈഡ് വോളും അതുപോലെ ഈ നടക്കാനുള്ള ഒരു ഭാഗമൊക്കെയാണ്. പിന്നെ നമുക്ക് എന്തായാലും നേരെ കുറച്ച് മുന്നോട്ടേക്ക് പോകാം. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് കേട്ടോ. അതായത് പഴമയുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാഴ്ചകളായി. ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പിയറിനെ കുറച്ചും കൂടെ നല്ലൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ ഒരു കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. മിസ്റ്റർ ബീൻ്റെ ആ ഒരു എപ്പിസോഡിൽ മാത്രമല്ല, പല മൂവീസിലും ഒക്കെ വന്നിട്ടുള്ളതാണ് ഈ ഒരു പിയർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചയെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഇന്ന് പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. നല്ല വെയിലുണ്ടായതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇന്ന് പുറത്താണ്. എന്താ പറയുക, ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡാണ് കേട്ടോ. ഇനിയിപ്പോൾ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിക്കുന്നവർക്ക് ഒരു ഐസ്ക്രീം കുടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമിനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ റീസെൻ്റായിട്ട് കുറേ റിനോവേഷൻ വർക്ക്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ഒരു വുഡൻ ബ്രിഡ്ജാണ് കേട്ടോ ഇത്. ഇവിടെ പക്ഷേ താഴെ കൂടെ വെള്ളമൊന്നുമില്ല. ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെ കൂടെ എന്താ പറയുക വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനുള്ള സെറ്റപ്പുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗമല്ല, അതായത് ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പില്ലേ, 1680 നിർമ്മിച്ചതാണ് കേട്ടോ. അന്നത്തെ ഭരണാധികാരിയായിരുന്ന സർ ബെർണാർഡ് ഡി ഗോം എന്ന് പറയുന്ന വ്യക്തി അന്ന് നിർമ്മിച്ചതാണ് കേട്ടോ. ഇതെല്ലാം ഒരു ഫോർട്ടിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഒരു ഷേപ്പ് തന്നെയാണെങ്കിലും മെറ്റീരിയലും കാര്യങ്ങളും ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഈ ഒരു ഏരിയയെ പറ്റിയുള്ള വിവരണങ്ങൾ കുറച്ച് നമുക്ക് ഇവിടുന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ഈ ടൗൺ ഡിഫെൻസ് എന്ന് പറയുന്നത് ഇത് പോർട്സ്മൂത്ത് ടൗണിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഫോർട്ടിഫിക്കേഷൻ്റെ ആ ഒരു എന്താ പറയുക കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങിയത് 1300s കേട്ടോ. അപ്പോൾ എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. അപ്പോൾ എന്തായാലും ഇന്ന് നല്ല വെയിലുണ്ടായതുകൊണ്ട് നല്ല ഒരു എന്താ പറയുക പ്രത്യേക ഫീലാണ് കേട്ടോ ഇതുവഴി ഇങ്ങനെ നടക്കാനായിട്ട്. പിന്നെ അതുകൊണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഇതുകൊണ്ട് ഇവിടെയും ഇങ്ങനെ എന്തോ ഒരു സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടെ നിന്ന് ഒരു 2 പേര് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്ത് ഇതുവരെ പോയിട്ടില്ല. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ എന്താണ്. ഇതുവരെ പോകാത്തൊരു സ്ഥലമാണല്ലോ അതുകൊണ്ട് ഇവരിറങ്ങി വരുന്നില്ലേ ആ ഒരു ഭാഗത്തേക്ക്. ഇതുവഴിയാണ് കേട്ടോ അകത്തോട്ട് പോകാനുള്ളത്. ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ ഒരു ഭാഗം. ഇവിടെ ഓരോ പ്രാവശ്യവും നമ്മൾ വരുമ്പോഴാണല്ലോ ഇതുപോലെ പുതിയ കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത്. അങ്ങനെ എന്തായാലും ആ ഒരു ബ്രിഡ്ജിൽ കയറി കേട്ടോ. ഈ കാണുന്നത് കടൽ വെള്ളം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു ഭാഗത്തു നിന്നൊക്കെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു വെള്ളം കടൽ വെള്ളം ഇങ്ങോട്ട് കയറാനായിട്ടൊരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ ക്ലിയർ ആണെന്ന് നോക്കണേ. പിന്നെ ആ മുകളിൽ കാണുന്നില്ല, അത് ഇവിടുത്തെ ഒരു പഴയ ഒരു ചർച്ചാണ്. അത് ഏത് നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്നൊന്നും എനിക്കിപ്പോൾ അറിയില്ല. പക്ഷേ ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു ചർച്ചാണ്. ആ ഒരു ചർച്ചിലെ പല ഭാഗങ്ങളും ഇപ്പോൾ പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത്രയും 100 വർഷം പഴക്കമുള്ള ഒരു ചർച്ചാണേ. ഇവിടെ
പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, ഇതുവഴി നടന്നങ്ങപ്പുറം കയറാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് വാളും കാര്യങ്ങളും കണ്ടില്ലേ, ഇത് അവിടെ പഴയ കല്ലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ കരിങ്കല്ല് പോലെയുള്ള ഏതോ ഒരു കല്ലാണേ, അത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതുവഴി നടക്കുമ്പോൾ നെൽസൺ ഫോർട്ടിൽ പോയ ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നേ. അപ്പോൾ അവിടെ ഇതുപോലെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ടണലിനുള്ളിലൂടെ ഞങ്ങൾ പോകുന്ന ഒരു വീഡിയോ ഉണ്ടേ. അപ്പം ഏകദേശം ആ ഒരു ഫീൽ ഇതുവഴി നടന്നു വന്നപ്പോൾ ആ ഒരു ടണലിൽ കൂടെ തന്നെ ഞാൻ തിരിച്ച് ഇറങ്ങി വന്നു കേട്ടോ. അപ്പം ഞാൻ അതിനെപ്പറ്റി നോക്കിയപ്പോൾ അത് ബാറ്റിൽ ഓഫ് ട്രഫാൽഗർ എന്ന് പറയുന്ന ഒരു ഒരു ബാറ്റിലുണ്ട്, ആ ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു ബാറ്റിലുണ്ട്. അത് എനിക്ക് തോന്നാൻ 1800s തോന്നുന്നു. അതെന്ന് പറയുന്നത് ബ്രിട്ടനെ ആക്രമിക്കാനായിട്ട് ഫ്രാൻസും പിന്നെ കുറച്ച് കൺട്രീസും കൂടെ സംയുക്തമായിട്ട് ചേർന്ന് ബ്രിട്ടനെ ആക്രമിക്കുകയുണ്ടായി. അപ്പോൾ അന്നത്തെ ഒരു യുദ്ധത്തിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് ട്രഫാൽഗർ. ആ ഒരു സമയത്ത് ആ ഒരു ബാറ്റിലിന് വേണ്ടിയിട്ടൊക്കെ നിർമ്മിച്ച ഏരിയയും അതുപോലെ അതിനുവേണ്ടി നിർമ്മിച്ച ഫോർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഒരു വൈബൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയത്, എൻ്റെ ഈ ലൈറ്റും ഒക്കെ ഇട്ടിട്ട് കണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ കടലിലെ കാഴ്ചകളും, രാത്രി എന്ത് കാഴ്ചയാണെന്ന് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നവർ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ എന്നാലും അതൊരു ഭയങ്കര ഫീല് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗമൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ വേണ്ടേ ഇതുപോലെ ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കൺസ്ട്രക്ഷനൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചതായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ നമുക്ക് കാണാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാഴ്ചകളാണ്, ഒന്ന് വേണ്ട ഈ കാണുന്ന സ്ക്വയർ ടവർ, പിന്നെ അതുപോലെ ആ കാണുന്ന റൗണ്ട് ടവർ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1800s തോന്നുന്നു നിർമ്മിച്ച രണ്ട് ടവറുകളാണ്. അതുപോലെ പഴയ വെപ്പൺസ് എന്നല്ല പഴയ ഒരു എന്താ പറയുക, അന്നൊക്കെ ഈ വെടിമരുന്നും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇതിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു ഒരു ഫുൾ വീഡിയോ ഇതിനെപ്പറ്റി മാത്രം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി ആ ഒരു വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആ കാണുന്ന ചർച്ചാണ് കേട്ടോ, റോയൽ ഗ്യാരിസൺ ചർച്ച്. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വീഡിയോയുടെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ചർച്ചിൻ്റെ കാര്യം. 1212 നിർമ്മിച്ച ചർച്ചാണ് കേട്ടോ, 1212 കേട്ടോ. അപ്പോൾ അത്രയും നൂറ്റാണ്ടുകൾ അത്രയും വർഷം പഴക്കമുള്ള ഒരു ചർച്ചാണ്. പിന്നെ 1941 ഇവിടെ എന്താ പറയുക, ആ ഒരു ബോംബിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു തകർന്ന ചർച്ചാണ് കേട്ടോ. അത് അതിൻ്റെ റൂഫൊന്നും ഇപ്പോൾ ഇല്ല, അതെല്ലാം ബോംബിങ്ങിൽ തകർന്നതാണ് കേട്ടോ. അതങ്ങനെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്, ആ റൂഫൊന്നും പിന്നെ റീബിൽറ്റ് ചെയ്യാതെ അത് അങ്ങനെ തന്നെ അവർ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ പോർട്സ്മൗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ള ഒരു ഒരു ചർച്ചാണ് കേട്ടോ ഇത്. ഇവിടെ പിന്നെ ഇതുപോലെ ടെലിസ്കോപ്പുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പൗണ്ടിൻ്റെ ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെലിസ്കോപ്പ് വഴി ഈ കാര്യങ്ങൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് നോക്കിയായിരുന്നു, പക്ഷേ നമുക്ക് അത്ര ക്ലാരിറ്റിയിലൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല, കാരണം ഒത്തിരി പഴക്കമുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക, എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. അപ്പോൾ ആ ഒരു ചെറിയ ബോട്ട് വരുന്നത് പോലെ വലിയ ഷിപ്പുകളും കാര്യങ്ങളൊക്കെ ഇതുവഴി പാസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ രണ്ട് എയർക്രാഫ്റ്റ് കാരിയേഴ്സാണ് ഉള്ളത്, HMS ക്യൂൻ എലിസബത്തും അതുപോലെ HMS പ്രിൻസ് ഓഫ് വെയിൽസും. ഈ ഒരു സ്ക്വയർ ടവറും അതുപോലെ റൗണ്ട് ടവറും ഒക്കെ ഇപ്പോൾ ഒരു കോൺഫറൻസ് ഹാൾ പോലെയും അതുപോലെ ചെറിയ മാരേജ് ഫങ്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെ കൗൺസിലർ കൊടുക്കുന്നതാണ് കേട്ടോ. ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചെറിയ ഫങ്ഷൻസും പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരുടെ കാര്യങ്ങൾ മാരേജസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ നടക്കുന്നത്. ആ ദൂരെ കാണുന്നതാണ് കേട്ടോ റൗണ്ട് ടവർ. പിന്നെ ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സ്ക്വയർ ടവർ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇരിക്കാനായിട്ട് വേണ്ട നല്ല വെറൈറ്റി ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ബെഞ്ചിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ ആൾക്കാർ തന്നെ സ്പോൺസർ ചെയ്യുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് അവരുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെയൊക്കെ പേരിൽ അവർ എന്താ പറയുക, കൗൺസിലിൽ ക്യാഷ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷേ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രസൻറ്റഡ് ബൈ മിസ്റ്റർ ആൽബർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടൊക്കെ നമുക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് ഈ ഒരു കടലിൻ്റെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഒരു ഏരിയയിലെ വീഡിയോസ് എല്ലാം ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല.
ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഇവിടുന്ന് എന്താ പറയുക ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല, ഞാൻ അതിന് കുറച്ച് സമയം കൂടെ ഉണ്ട്. മഴ വന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്തും കൂടെ പോയിട്ട് അവിടുത്തെ കുറച്ച് വിഷ്വൽസും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആ ഒരു ഭാഗത്തു നിന്ന് ഞാൻ നടന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. എന്നിട്ട് ഇത് നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ നമ്മുടെ പ്രാധാന്യം അതിനകത്തല്ല, ഈ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ, അതായത് ഇന്ത്യ 1857 to 1858 അവിടെ കൽക്കട്ട എഴുതിയിട്ടുണ്ട്. ദ ഇയർ ഓഫ് ദ മ്യൂട്ടിനി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 1857 അതുപോലെ 1858 ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ ഏകദേശം 13,000 ബ്രിട്ടീഷ് സോൾജിയേഴ്സിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് സോൾജിയേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സോൾജിയേഴ്സിൻ്റെ അതുപോലെ എണ്ണം ഇല്ലാത്തത്രയും ബ്രിട്ടീഷ് സിറ്റിസൺസിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി കേട്ടോ. അപ്പോൾ അത് ഇന്ത്യയിൽ വെച്ച് സംഭവിച്ചതാണെന്നാണ് തോന്നുന്നത്, ബംഗാളിലൊക്കെ വെച്ച് സംഭവിച്ചതാണെന്നാണ്. ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യയുടെ പേരും ഇവിടെ എന്താ പറയുക ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തെ ബ്രിട്ടീഷ് സിറ്റിസൺസ് അത്രയും മരിക്കാൻ ഇടയായ ആ ഒരു അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവർ നിർമ്മിച്ചതായിരിക്കും. അവർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാത്രമല്ല, ആ ഒരു സൈഡിൽ അറേബ്യയുടെ ഉണ്ട്, പിന്നെ മറ്റേ സൈഡിൽ ചൈനയുടെ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.